ഹലോ ഹെ ലോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി കുറേ ദിവസങ്ങളായി എല്ലാവരെയും ചോദിക്കുന്നതാണ് ജോസേട്ടാൻ്റെ പാക്കിംഗ് ഒന്നും കാണുന്നില്ലല്ലോ ചേച്ചി എന്ത് പറ്റി എന്ന് അപ്പൊ അതാ രാവിലെ തന്നെ ജോസ്റ്റാൻ പാക്കിങ്ങിലാണേ അത് അങ്ങനെ സമയൊന്നും കേട്ടോ കിട്ടുന്ന സമയമൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കും ചില ദിവസം പാക്കിങ്ങിലൊന്നും കാണത്തില്ല രാവിലെ എണീക്കുമ്പോഴേ ജോസാൻ ചോദിക്കും ഇന്ന് എത്ര പാക്കിംഗ് ഉണ്ട് എങ്ങനെയൊക്കെയാണ് നിന്റെ ടൈം ടേബിള് അപ്പൊ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞാൽ ജോസാൻ്റെ ഒരു ഡയലോഗുണ്ട് അത് ഒരു മൂന്ന് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് എവിടെയെങ്കിലുമൊക്കെ പൊട്ടിമുളച്ച ഒന്നും രണ്ടും വരും അത് കറക്റ്റ് ആണ് കേട്ടോ ഒറ്റ ഒരു കൊറിയറും ഇല്ലാത്ത ദിവസങ്ങൾ വളരെ ചുരുക്കമാണ് ചിലപ്പോൾ ഒന്നെങ്കിലും ഇല്ലാത്ത ദിവസം ചുരുക്കമാണ് അപ്പൊ അത് അതിൽ ആണ് കേട്ടോ നേരത്തെ ഇങ്ങനെ എന്താണ് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിരിക്കുന്നവരും ഉണ്ട് അങ്ങനെ ഉള്ളവരുടെ ഓൾറെഡി അറിയാം അല്ലാതെ ഇടയ്ക്ക് വരുന്നത് ഇങ്ങനെ പൊട്ടിമുളച്ച് ഒരു വന്നുകൊണ്ടേയിരിക്കും ഇന്ന് കുറെ പരിപാടികളുണ്ട് കേട്ടോ കാരണം ജോസ്വാന് രാവിലെ പുറത്തു പോകണം അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം ഉച്ചയ്ക്കത്തേക്ക് എന്തെങ്കിലും ചെയ്യണം മീന്തല രാവിലെ തന്നെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ പരിപാടികൾ തുടങ്ങി അല്ലെന്നുണ്ടെങ്കിൽ ഇത്തിരി ഒന്നും മുമ്പോട്ട് പോയാൽ എനിക്ക് ഒട്ടും ശരിയാവത്തില്ല കാരണം ആ കട ദിവസം പോകുക എന്നേ കടയിൽ നോക്കണമല്ലോ അപ്പൊ മീൻതല ആദ്യമൊക്കെ കിട്ടുന്നതെല്ലാം ഇതുപോലെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കറിയാക്കുമായിരുന്നു പക്ഷേ ഇപ്പം സത്യം പറഞ്ഞാൽ ജോസാനും മീന്തല മടുത്തുക അയ്യോ ജോസാൻ മീന്തല എന്ന് വെച്ചാൽ ചാവുമായിരുന്നു ഇവൻ കൊച്ചു മീൻ്റെ തല പോലും കളയത്തില്ല പക്ഷെ ഇപ്പം ജോസാനും പറയുന്നു ഇപ്പൊ മീന്തലയോടുള്ള ആ ക്രൈസ് അങ്ങ് പോയെന്നു അപ്പൊ അത്യാവശ്യക്കാർക്ക് കൊടുക്കുകയാണ് ഇപ്പൊ ഇത് ഇന്നലെ വൈകിട്ട് മേളത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് കിട്ടിയതാണേലോത്തമാമിയുടെ അവിടെ നിന്ന് കിട്ടിയ ചക്കയാണ് അപ്പൊ രാത്രിയിലാണ് കിട്ടിയത് അതുകൊണ്ട് രാത്രി ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതും വേവിച്ച് മീന്തല കറി വെക്കാന്നുള്ള പ്ലാനിങ്ങിലാണ് തുടങ്ങിയത് അപ്പോൾ എന്ത് സംഭവിച്ചെന്നൊക്കെ പുറകാലേ വ്ളോഗിൽ കാണാം അപ്പൊ മീൻ രാവിലെ തന്നെ കറി വെക്കാനാണ് കേട്ടോ ഞാൻ പറഞ്ഞല്ലോ രാവിലെ എന്തെങ്കിലും ചെയ്തെങ്കിലേ പണി നടക്കത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിലും ഒന്നും നടക്കത്തില്ല രാവിലെ എട്ട് മണിയായപ്പോഴേ ഞാൻ പൊതുവെ അങ്ങനെ അതി അത്രയും ഒന്നും കറികളൊന്നും വെക്കാറില്ല കേട്ടോ കാരണം ഇത്തിരി താമസിച്ചാണ് ചെയ്യുന്നത് അപ്പൊ രാവിലെ മീൻ കറിയൊക്കെ ഉള്ള ആണ് പുളി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് എന്റെ എന്ന് പറയുന്നത് എന്താണ് നിങ്ങൾക്കൊക്കെ തന്നതിന് ശേഷമുള്ള തിരിയുടെ പുളിയാണ് ഞാൻ എടുക്കുന്നത് നമ്മൾ നമ്മള് പുളിയെടുക്കുമ്പോൾ ഓരോന്നും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റില്ലല്ലോ ഇരുപത് കിലോ ഇരുപത്തി അഞ്ച് കിലോ അല്ലെ പത്ത് കിലോ ഒക്കെ ഒരുമിച്ചെടുക്കുമ്പോ അത് ആദ്യം ഒന്ന് കയ്യിലെടുത്ത് നോക്കും എങ്ങനെ ഉണ്ടെന്ന് ഇത്തിരി ഒന്ന് കഴിച്ച് നോക്കും ചൊള വരതാവുന്ന ഒന്ന് നോക്കും ഇങ്ങനെയൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് അപ്പൊ അതിനുള്ളിലോട്ട് നമുക്ക് ഓരോന്നൊന്നും ഉള്ളിപ്പറക്കി എടുക്കാൻ പറ്റില്ലല്ലോ കാരണം ആദ്യം വാളംപുളി തന്നെ ഒരിച്ചറി കുരു എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇപ്പോ ഇടയ്ക്ക് കുരു അതിന് അതുകൊണ്ട് അതും നമുക്ക് തിരഞ്ഞു പറക്കി എടുക്കാൻ പറ്റില്ല കുരു ഇല്ലാത്തത് വേണോന്ന് പറഞ്ഞാൽ ചിലപ്പോ അവര് കടക്കാർ തന്നെ ചോദിക്കും ഒന്നോ രണ്ടോ കുരുവൊക്കെ ഇല്ലാതെ പുളി വരുമോ എന്നൊക്കെ എന്നോട് തിരിച്ചു ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയൂ എനിക്ക് ആദ്യം അങ്ങനെ ആണല്ലോ കിട്ടിയിരുന്നേന്ന് അപ്പൊ ഈ പുളിയും സോറി കൊടംപുളിയും കൊണ്ടുവന്ന ശേഷം അര കിലോ ഒരു കിലോ ഒക്കെ പാക്ക് ആക്കി വെക്കുമല്ലോ അന്നേരമാണ് ഞാൻ ഇതിനകത്തുനിന്ന് മോശമായിട്ടുള്ളതും ചിലതിനകത്ത് കുരു കാണും അത് മാറ്റുന്നതും തിരികടയായിട്ടുള്ള കട്ടിയുള്ളതും എന്താണ് നല്ല രീതി ഇത് പുകകേറ്റുന്നതാണോ എങ്ങനെയാണോ നമുക്കറിയില്ല എന്നാൽ കാണുമ്പോ ഇത്തിരി രസമില്ലാത്തതും പുളി അധികം ഇല്ല മന്നലാണെന്ന് തോന്നുന്നതും ഒക്കെ ഞാൻ മാറ്റിവെച്ചിട്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇപ്പൊ കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അതാണ് പുളിക്കഥ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പൊ നമ്മുടെ കയ്യിൽ നിന്ന് കുടംപുളി വളംപുളിയൊക്കെ മേടിക്കുന്ന ഒരു നല്ല അഭിപ്രായമാണ് തരുന്നത് ഒത്തിരി നന്ദി വളംപുളി ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇടയ്ക്ക് കുരു ഉള്ളതാണ് കിട്ടുന്നതെങ്കിലും അത് മണപ്പിച്ച് നോക്കുമ്പോണ്ടല്ലോ നല്ല അന്നേരം മരത്തിൽ നിന്ന് പറിച്ച ആ ഒരു മണമാണ് കേട്ടോ പക്ഷേ കുരുവുള്ളത് ഒത്തിരി നാളെ നമുക്ക് വെച്ചിരിക്കാൻ പറ്റില്ല അതിനകത്ത് കീടങ്ങൾ കയറും അതുകൊണ്ടാണ് കുരു ഇല്ലാത്തതാണ് നല്ലതെന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടുന്നതിൽ ആണ് കേട്ടോ എനിക്കും അത് ആയിട്ട് പറയാൻ പറ്റില്ല കുരു കുരുവുള്ളതാണോ ഇല്ലാത്തയാണോ എന്നൊക്കെ എന്തായാലും ഞാൻ എന്നാൽ കഴിയുന്ന രീതിയിൽ വീണ്ടും അതിനെ സോർട്ട് ചെയ്താണ് നിങ്ങൾക്ക് തരുന്നത് വാളംപുളി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അതുണ്ടരുട്ടിയാണല്ലോ വരുന്നത് വീണ്ടും ഞാനത് ഈ കൈയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ മീൻകറിക്ക് വേണ്ടി എണ്ണ ഒഴിച്ചു കറിവേപ്പില കറിവേപ്പിലായിട്ട് വെളുത്തുള്ളി ഇഞ്ചി നേരത്തെയൊക്കെയാണ് ഞാൻ മീൻകറിക്കൊക്കെ ഇഷ്ടംപോലെ വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുമായിരുന്നു കേട്ടോ ഇപ്പൊ ഈ അച്ചാറടക്കം തുടങ്ങിയത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ എനിക്കങ്ങ് വെറുപ്പ് പോലാണ് മസാലയൊക്കെ അപ്പം ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അധികമായിട്ട് ഇട്ടിട്ടില്ല അത്രയേ ഉള്ളൂ പിന്നെ യവസായും ഇപ്പൊ മീൻകറിക്കകത്ത് വെളുത്തുള്ളി കൂടുതൽ വേണം അങ്ങനെയുള്ള ഒന്നും ഇല്ല പക്ഷെ എൻ്റെ ബ്ര ആളെ ഉണ്ടല്ലോ എൻ്റെ ആ വീട്ടില് എൻ്റെ സ്വന്തം ആങ്ങള ബ്രദർ പുള്ളിക്കാരന് മീൻകറിക്കകത്തെ അതുപോലെ തന്നെ മോര് കാച്ചതിനകത്ത് പുളിശ്ശേരി എന്ന് പറയത്തില്ലേ അതിനകത്തെയൊക്കെ വെളുത്തുള്ളി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വീട്ടിൽ ചെയ്യുമ്പോൾ കൂടുതൽ വെളുത്തുള്ളി ഇട്ടായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു ശീലമായിരിക്കാം പിന്നീട് ഞാൻ വെളുത്തുള്ളിയൊക്കെ ഒത്തിരി അങ്ങ് ചേർക്കുമായിരുന്നു അപ്പോൾ തലക്കറിക്ക് വേണ്ടി മുളക് പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി പോ ചേർക്കാറില്ല മീൻകറിക്ക് പൊതുവേ ഇത്തിരി കൊഴുപ്പിന് വേണ്ടി ഞാൻ ഈ ഒരു കിമ്മിണി മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഉലുവ മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സാക്കി പുളി വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിന് ശേഷം എണ്ണയ്ക്കകത്തിട്ട് നല്ലതുപോലെ വയറ്റി ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ച് കഷ്ണങ്ങൾ പെറുക്കിയിട്ട് ഒഴിച്ചിട്ട് ഉപ്പും ആവശ്യത്തിന് ചേർക്കണം എന്നിട്ട് കഷ്ണങ്ങൾ അങ്ങോട്ട് പെറുക്കിയിടുക ഇത് തലക്കറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഇത്തിരി മുളക് പൊടി മസാല കൂടുതൽ എടുത്തിട്ടുണ്ട് അതിനകത്തൊക്കെ പിടിക്കണമല്ലോ ഞാൻ എപ്പോഴും മീൻകറി വെക്കുമ്പോൾ ഞാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്ന കാശ്മീരി കൂടുതൽ എടുക്കുന്നതും ഒരു അര സ്പൂൺ മിക്സ് പൊടിയേ ഇട്ടിട്ടുള്ളൂ കൂടുതൽ കാശ്മീരിയാണ് ചേർക്കുന്നത് അപ്പം മീൻകറിക്ക് നല്ലൊരു കൊഴുപ്പും കളറും ആവശ്യത്തിന് എരിയുണ്ട് അത് മതി ഏറ്റവും കൂടുതൽ ഞാൻ മീൻകറിക്ക് കാശ്മീരി പൊടിയാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ മറ്റുള്ള കറികൾക്കൊക്കെ സാധാ പൊടിയും ചേർക്കും എന്നാൽ മീൻകറി ബീഫും എന്നൊക്കെ പറയുമ്പോൾ ഇത്തിരി കൊഴുപ്പും മസാലയൊക്കെ വേണമല്ലോ മറ്റേ മുളക് ഒത്തിരി ചേർക്കാൻ പറ്റില്ലല്ലോ അതും കൊണ്ട് എന്നാൽ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കുന്ന മിക്സ് പൊടി വെച്ച് മാത്രം മീൻകറി ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് പറയുന്നവരും ഉണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഞാൻ അച്ചാർ ഇടാനായിട്ട് ഇഞ്ചി അരിഞ്ഞപ്പോ കുറച്ച് കൂടുതൽ വന്നു അത് ഞാൻ പിന്നീട് ഫ്രിഡ്ജിൽ വെച്ച് അടുത്ത ബാച്ചിന് ചെയ്യത്തില്ല കേട്ടോ കാരണം ഇന്ന് അച്ചാറിട്ട് നാളെ ഇടണമെങ്കിൽ പോലും ഞാൻ ഇന്നത്തെ ഇഞ്ചി ബാക്കി അച്ചാറിന് ഇടാറില്ല ചിലപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ച് എന്തെങ്കിലും കറികൾക്ക് യൂസ് ചെയ്യും ചായക്കകത്ത് ഇടും അങ്ങനെ പൊതുവെ അങ്ങനെ അധികം വരാറില്ല കേട്ടോ കാരണം അളന്ന് കറക്റ്റ് അളവ് എടുത്താണല്ലോ ചെയ്യുന്നത് അപ്പൊ ചോശാന് എന്താ രാവിലെ പുറത്തു പോയതായിരുന്നു സാധനം മേടിക്കാനായിട്ട് എന്നിട്ട് വന്നു

ഉണക്കി വെക്കാം വേസ്റ്റ് രാവിലെ പോന്ന എനിക്ക് ഭയങ്കര മനക്കേടാ ഒരു പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞു പോയാൽ കൊഴപ്പമയം കൊണ്ട ഞാനൊരു ചായ കിട്ടുന്നു കുടിച്ചേ രണ്ട് മൂന്ന് ടോഫ് ചെയ്തിട്ട് വീണ്ടും കത്തിച്ച് കത്തിച്ചിട്ട് പോവാൻ പറ്റുമായിരിലും വന്ന കടയിലോട്ട് പ്രാവശ്യം ഇവിടെ ഉണ്ടായിരുന്നെങ്കി എന്റെ പണിയൊക്കെ ഇപ്പൊ എപ്പഴേ തീർന്നു അതെനിക്ക് ഇടയ്ക്ക് അപ്പൊ അടുക്കളയിൽ വരുന്ന പലർക്കും ഒരു സംശയമുണ്ട് ഇങ്ങനെ ഈ അടുക്ക മേളിൽ ഇങ്ങനെ അടപ്പിട്ടേക്കുന്നതൊന്നും ഉണ്ട് അവിടുന്ന് പാത്രങ്ങളൊക്കെ എടുക്കാൻ പറ്റുമോ ബുദ്ധിമുട്ടല്ലേന്ന് ഇതേ എനിക്കും ഈസിയാണ് ഞാൻ ഭയങ്കരമായിട്ട് അങ്ങനെ ഡംപ് ചെയ്ത് വെക്കാറില്ല കേട്ടോ എൻ്റെ അങ്ങനെ അനാവശ്യമായിട്ട് പാത്രങ്ങളും ഇല്ല ആവശ്യമുള്ള ഇതുപോലെ അറ്റത്ത് വെക്കും എന്നിട്ട് എടുക്കാൻ എടുത്തു കഴിഞ്ഞിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് അതുപോലെ അറ്റത്തെടുക്കത്തക്ക രീതിയിലായിരിക്കും വെക്കുന്നത് സാധാരണ വീടുകളിലൊക്കെ ഇഷ്ടംപോലെ പാത്രങ്ങളകത്തോട്ട് ഡംപ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം കാരണം അതിനു വേണ്ടിയാണ് ആ ഒരു ഭാഗം ഉപയോഗിക്കുന്നത് അനാവശ്യമായിട്ടുള്ള ആവശ്യമില്ലാത്ത ഡെയിലി യൂസ് ചെയ്യേണ്ടാത്ത പാത്രങ്ങൾ വെക്കാനായിട്ട് പക്ഷെ എൻ്റെ കയ്യിൽ അങ്ങനെ അധികം ഇല്ല കാരണം അച്ചാർ അടക്കം തുടങ്ങിയതിൽ പിന്നെ അതിൻ്റെ ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അരി മേടിച്ചപ്പോൾ ഞങ്ങൾ റേഷനരി ആണ് യൂസ് ചെയ്യുന്നത് അത് തീരുമ്പോൾ സപ്ലൈ കോയിൽ നിന്നും മേടിക്കാറുണ്ട് ആ ഈ റേ പ്രാവശ്യത്തെ പ്രാവശ്യം എത്ര ഒരു രസം ഇല്ലായിരുന്നു ഇത് ഒരു അങ്ങനെയുള്ളത് കിട്ടിയില്ല കേട്ടോ ഇതിപ്പോ രണ്ടാം പ്രാവശ്യമാണ് അങ്ങനെ മോശമായിട്ടുള്ള അരി കിട്ടുന്നത് അതിനു മുമ്പൊക്കെ എല്ലാം നല്ല അരിയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് പ്രാവശ്യം ചോറ് വെച്ചപ്പോ കഴിച്ചപ്പോ ഒരുമാതിരി ഞങ്ങളുടെ നാട്ടിലൊക്കെ കിരിഞ്ഞരി എന്ന് പറയും ചോറിന് ഒരു സുമാറില്ല ചവറ് തീ കഴിക്കുന്ന കണക്ക് അപ്പൊ ഞാനെങ്കിൽ വിചാരിച്ചു എങ്കില് കളയാൻ പറ്റില്ലല്ലോ കോഴികളും ഇല്ല കൊടുക്കാൻ അതുംകൊണ്ട് അതിനെ ദോശയാക്കാൻ പറ്റുമോന്ന് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നുണ്ടെങ്കിൽ അതായത് ചോറ് വെക്കുന്ന വെക്കുന്നതായിരിക്കാത്തത് ദോശ വെക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഇതൊന്ന് പറഞ്ഞു തരണം എത്ര അരി എടുക്കണം എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത് ആ രണ്ട് ഗ്ലാസ് അരിയും അതിനനുസരിച്ചുള്ള ഉഴുന്നു വിട്ടിട്ടുണ്ടോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയായിരുന്നു അതായത് പുഴുക്കലരി എന്നാണല്ലോ ഇതിന് പറയുന്നത് അതിനകത്ത് അതായത് ചുമന്നിരിക്കാത്ത ചോ ദോശ ഉണ്ടാക്കിയാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ചെയ്തതാണ് അപ്പൊ അതാ ചക്ക വേവിച്ചത് മീൻകറിയും കഴിക്കാനിരുന്ന ഞങ്ങളുടെ അവസ്ഥ ഇപ്പോൾ ഇതാണ് ആ ചക്ക ഇരുന്ന് അക മൊത്തം അങ്ങ് പഴുത്ത് കൂഴച്ചക്കയായിരുന്നു കേട്ടോ വരിക്കയില്ലായിരുന്നു അപ്പം വരിക്കയായിരുന്നോണ്ടെങ്കിൽ ഞാനിത് വേവിക്കാനും എടുക്കത്തില്ലായിരുന്നു പഴുപ്പിക്കത്തേ ഉള്ളായിരുന്നു അപ്പോൾ ആദ്യം അതിന്റെ ആ സൈഡൊക്കെ നമുക്ക് നോക്കുമ്പോൾ പച്ചയായിട്ട് തന്നെ തോന്നിയതുകൊണ്ടാണ് ഞാൻ ഈ ചക്ക വേവിച്ച് മീൻകറി വെക്കുക എന്നുള്ള പ്ലാനിങ്ങോടെ തുടങ്ങിയത് പക്ഷെ കട്ട് ചെയ്ത് വന്നപ്പോൾ അത് പഴുത്ത് പോയി ഒറ്റ കഷ്ണമോ ഒറ്റ ഒരു എന്താണ് ഒരു ചിലവോരും ഇല്ല പഴുകാത്തത് നല്ല ഭയങ്കര മധുരം അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനെ അതിനെപ്പറിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനേ പറ്റത്തുള്ളൂ എനിക്ക് കൂഴപ്പഴം അധികം കഴിക്കാനും പറ്റില്ല കേട്ടോ ഒരു കഷ്ണം കഴിച്ചാൽ മതി വോമിറ്റിങ് സെൻസേഷൻ ആണ് രസം കുഴപ്പമില്ല വരിക്കയായാലും കൂഴയായാലും പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്നെ കൊണ്ട് പറ്റില്ല എന്താണെന്നറിയില്ല എനിക്ക് തോന്നുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് പറ്റാത്ത ഒരു സാധനം ഉണ്ട് ഇതേ ഉള്ളതെന്ന് തോന്നുന്നു കാരണം തിരിച്ച് കടിക്കാത്ത എന്തും നമ്മൾ കഴിച്ചാ തിരിച്ചു കടിക്കാത്തൊക്കെ പറയത്തില്ലേ അങ്ങനെയുള്ള എന്തും കഴിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ നമുക്കങ്ങനെ തോക്കാൻ പറ്റുമോ കഴിഞ്ഞ വർഷത്തെ ഏഹ് പച്ച ചക്ക ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് അപ്പൊ കുറെ നാളായിട്ട് വിചാരിക്കുന്നു ഇനി ഇനി വച്ചേക്കണ്ടത്തെ സീസണുമായി ഇത് കൂടുതലും എന്ന് പറയുന്നത് നമ്മൾ ചക്ക എന്താണ് വറുത്തല്ലോ ചക്ക ചിപ്സിന് അപ്പൊ അതിന്റെ ഷേപ്പ് റെഡിയാക്കാൻ വേണ്ടി അതിന്റെ വാലും മോടോ ഒക്കെ ചെത്തിക്കളയുമല്ലോ അങ്ങനെയുള്ളത് കളയാതെ പാക്കറ്റിനകത്താക്കി വെച്ചിരുന്നതാണ് ഇടയ്ക്ക് ഇപ്പോൾ പല പ്രാവശ്യം ഞങ്ങൾ വേവിച്ചു കുറേ ഉണ്ടായിരുന്നു ഇനിയിപ്പോൾ ഒരു രണ്ട് കവറോട് ഇരിപ്പുണ്ട് കേട്ടോ അതുകൂടെ പെട്ടെന്ന് എടുത്ത് തീർക്കണം കാരണം ഇനിയിപ്പോൾ അടുത്ത സീസണായി ഇനിയിപ്പോൾ അങ്ങനെ അടുത്തത് സ്റ്റോർ ചെയ്യേണ്ട സമയമായി എനിക്കിതിനിടയ്ക്ക് കുറേ വാട്സാപ്പിൽ മെസ്സേജുകൾ വന്നായിരുന്നു ഇത് കണ്ടിട്ട് ചെയ്ത് വെച്ചിട്ട് ഇഷ്ടംപോലെ ചക്ക കഴിച്ചു പെൻസി ഭയങ്കര സന്തോഷമായി ഭയങ്കര ഉപകാരമായി ചക്ക വെറുതെ കളയുവരുന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചെയ്യണ്ട വെറുതെ നിങ്ങൾ കവറിനകത്താക്കി ഫ്രീസറിൽ വെച്ചാൽ മതി കേട്ടോ അപ്പൊ ഞാൻ ഇപ്പൊ നേരത്തെ പാത്രം എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ എനിക്ക് ഈസിയാണ് ഇതുപോലാണ് ഞാൻ പാത്രങ്ങൾ വെക്കുന്നത് കേട്ടോ അകത്തോട്ടൊന്നും ഒന്നുമില്ല ഈ സൈഡിലുള്ള പാത്രങ്ങൾ മാത്രമേ ഉള്ളൂ ഓരോ അറക്കാത്തും ഞാൻ അങ്ങനെ എനിക്ക് ആവശ്യത്തിന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് വെച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ എടുക്കാനായിട്ട് അപ്പം ജോസൻ പറയും കണ്ടാ നിങ്ങളോ ഇല്ലെന്ന് തോന്നും പക്ഷെ ഇതൊക്കെ എടുക്കാനൊക്കെ എന്ത് ഈസി ആയിട്ട് എടുക്കുന്നത് ഇത് കളിയാക്കാറുണ്ട് കേട്ടോ ചക്ക ഞാന് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ കഴുകി വരാതെ ഇത്തിരി ഒന്ന് തണുപ്പ് പോകുമ്പോ അതുപോലെ കലത്തിലിട്ട് വേവിക്കുമായിരുന്നു കേട്ടോ പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടി നല്ലത് ഇങ്ങനെ ചക്ക വെക്കുന്നവരുണ്ടെങ്കിൽ ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം കഴുകിയ ശേഷം വേവിക്കുന്നതാണ് നല്ലത് ആ തനതായ പച്ച ചക്കയുടെ രുചി തന്നെ കിട്ടും ഒരു മാറ്റവും ഇല്ല അല്ലാതെ കഴുകാതെ വെക്കുമ്പോൾ ഒരു രുചി വ്യത്യാസം എനിക്ക് ഫീൽ ആയിട്ടുണ്ട് കേട്ടോ കാരണം എൻ്റെ അടുത്ത് ഇങ്ങനെ വെക്കുന്നവർ ചോദിച്ചിട്ടുണ്ട് ചേച്ചി കഴുകിയെടുക്കാറാണോ അല്ലാതെ ചെയ്യുകയാണോ ചെയ്യുന്നേന്ന് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ പറഞ്ഞേയുള്ളൂ ചക്ക അരപ്പിനു വേണ്ടി തേങ്ങയുണ്ട് പച്ചമുളക് എനിക്ക് പച്ചമുളകിൻ്റെ എരി എപ്പോഴും തെറ്റി പോവും കേട്ടോ അപ്പോൾ ഇതിനിടയ്ക്ക് ഇതാ നമ്മുടെ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്കാർ വരാറുണ്ടല്ലോ വണ്ടി വന്നു ജോസാൻ ദിവസം ഇടയ്ക്ക് പാക്കിങ് ചെയ്തത് കൊണ്ടുപോകാനായിട്ട് നമ്മളെ മേശപ്പുറത്തോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനിയും കുറച്ചുകൂടി പാക്കിങ് ഉണ്ട് അതിനിടയ്ക്ക് ഇങ്ങനെ വണ്ടി വന്നു വണ്ടികൾ വന്നുകൊണ്ടേയിരിക്കും അപ്പോ നമ്മളൊക്കെ പറയും പൊതുവെ കമ്പനി സാധനങ്ങൾ കൊള്ളില്ല അങ്ങനെ ന്യൂസ് വന്നല്ലോ ഇങ്ങനെ ന്യൂസ് വന്നല്ലോ പക്ഷെ കടയിൽ വന്നിട്ട് അത് മാത്രം ചോദിക്കുന്നവരുണ്ട് ചിലര് ചില ബ്രാൻഡ് പറഞ്ഞിട്ട് അതിന്റെ സാമ്പാർ പൊടി ഉണ്ടോ അവരുടെ മുളക് ഉണ്ടോ അല്ലെങ്കിൽ അവരുടെ രസം പൊടി ഉണ്ടോ ഇങ്ങനെ ചോദിച്ചു മേടിക്കുന്നവരുണ്ടോ ഒന്നും പറയാൻ പറ്റില്ല ഇതല്ലെങ്കിൽ വേറെങ്ങനെ പോയി ഒരു മേടിക്കും അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാവരുടെയും സാധനങ്ങൾ എടുത്തു വെക്കാറുണ്ട് കേട്ടോ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് കൊണ്ടുപോകും അതിനു വേണ്ടി ഇപ്പൊ സമയം എന്താണെന്നറിയോ ഒരു മണി രാവിലെ എട്ട് മണിക്ക് തുടങ്ങിയ വ്ലോഗാണ് ഞാൻ വിചാരിച്ചു എട്ട് മണിക്ക് തുടങ്ങിയാലൊരു ഒമ്പത് മണി ആകുമ്പോഴത്തേക്ക് എന്റെ കുക്കിങ് എല്ലാം തീരും അത് കഴിഞ്ഞ് പാക്കിങ് ഉണ്ട് അങ്ങനെയൊക്കെ അങ്ങ് ഓരോന്നും നമ്മളെ മനസ്സിൽ ചിന്തിക്കുമല്ലോ പക്ഷെ അതൊന്നുമല്ല നടക്കുന്നേ മൂന്ന് ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ ജോസാന് പനിയായതുകൊണ്ട് കടയില് സാധനം എടുക്കാനാണെങ്കിലും കമ്പനി വണ്ടികൾ വരുന്നത് കൂടാതെ നമുക്കല്ലാതെയും കുറച്ച് സാധനങ്ങൾ എടുക്കുന്നതുണ്ട് അപ്പോൾ അതിന് ജോസൻ പോയേ പറ്റത്തുള്ളൂ അങ്ങനെ പോവാഞ്ഞോണ്ട് കുറെ ഇന്ന് രാവിലെ ദോശ ഇറങ്ങിപ്പോയി പല കാര്യങ്ങളും ഉണ്ടായിരുന്നു അങ്ങനെ പോയത് കൊണ്ട് ഇടയ്ക്ക് പലരും വരും വെല്ലടിക്ക് ഞാനൊരു ചായ കുടിക്കാൻ എത്ര മിനിറ്റ് എടുത്തത് ആദ്യം പാലൊഴിച്ചൊന്ന് വെച്ചപ്പോഴത്തേക്ക് ഒരു വെല്ലടി ഇട്ട് ഓഫ് ചെയ്തു പോയി അത് കഴിഞ്ഞ് വീണ്ടും വന്ന് കത്തിച്ചു അതൊന്ന് തിളക്കാറായപ്പോഴത്തേക്ക് അടുത്ത വെല്ലടി ഇട്ട് വീണ്ടും പോയി വീണ്ടും ഓഫ് ചെയ്തിട്ടു എനിക്കൊന്ന് രണ്ട് മൂന്ന് നേരമായിട്ടാണ് ഞാനൊന്ന് കത്തിച്ചൊരു ചായ തന്നെ റെഡിയാക്കിയത് ഇടയ്ക്കിടക്ക് ഈ വരുന്നൊരു ചിലർ പൈസ സാധനം നേരത്തെ വേടിച്ച ഒരു പൈസ തരാൻ വരുന്നവരുണ്ട് അല്ലാതെ പിള്ളേരൊക്കെ സിപ്പ് മേടിക്കാൻ ഐസ്ക്രീമിന് പിന്നെ അതിനിടയ്ക്ക് ഫോൺ കോൾസ് അതായത് നമ്മുടെ അടുത്ത ഏരിയയിൽ നിന്നൊക്കെ ഉള്ളവരാണെങ്കിൽ വീട്ടിൽ സാധനം കൊണ്ടു കൊടുക്കാനോ അല്ലെങ്കിൽ കടയിൽ തുറന്നിട്ടുണ്ടോ എന്ന് ചോദിക്കാനോ കടയിൽ ആളുണ്ടോ എന്ന് ചോദിക്കാനോ ഒക്കെ വിളിക്കുന്നവരുണ്ട് പിന്നെ ഓർഡർ തരാനെൻ്റെ മെസ്സേജുകൾ വേറെ യോ എനിക്കറിയത്തില്ല ഇപ്പൊ സമയം ഒരു മണിയായി ഇതുവരെ ഏതായാലും ദൈവകൃപയാൽ ഞാൻ മീൻ ആദ്യം കടപ്പ വെച്ചായിരുന്നു അത് റെഡിയായി ചോറ് വർക്കാൻ പോന്നു ചക്ക ആവി വന്നു ഇനി അരപ്പിടണം ഇടയ്ക്ക് ജോസന്റെ പാക്കിങ് അവിടെ നടക്കുന്നു അങ്ങോട്ടൊന്നു പോന്നു ചിലർ ഓർഡർ തരുമ്പോ ആ ഒരു കിലോ ആണെങ്കിൽ അരക്കിലോടെ രണ്ടെന്നായിരിക്കും അപ്പൊ അഞ്ഞൂറ് അയ്യൻ്റെ രണ്ടെന്നായിരിക്കും ഞാൻ എഴുതുന്നത് ജോസനൊന്നും മനസ്സിലാകത്തില്ല അര കിലോ മാത്രം എടുക്കും പിന്നെ ഞാൻ വീണ്ടും പോയി റീചെക്ക് ചെയ്ത് കൂടെ നിന്നും പറയും അത് കിലോ അല്ലേ ഒരു കിലോ ആണ് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല അഞ്ഞൂറ് മാത്രമേ ശ്രദ്ധിക്കത്തുള്ളൂ അങ്ങനെ ഇടയ്ക്ക് അത് പറഞ്ഞു കൊടുക്കാൻ പോണം എല്ലാം കൊണ്ടും ഇത് സ്ഥിരമാണ് കേട്ടോ ഇന്ന് മാത്രല്ല സ്ഥിരമാണ് പിന്നെ രാവിലെ ദിവസം പുറത്തു എനിക്ക് ഇങ്ങനെയാണ് കാരണം അവിടെ നോക്കണം ഇവിടെ നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ഓടി ഓടി എൻ്റെ കാല് രാവിലെ ഞാൻ കുഴമ്പിട്ട് തേച്ചേച്ചാട് എഡീറ്റ് ചെയ്ത് കേട്ടോ പിന്നെ ഇന്നിനി മാങ്ങ അച്ചാർ ഇടണം ഇന്നലെ ബീഫ് ഇട്ടു അത് കുപ്പിയിലാക്കിയിട്ടില്ല അത് ചെയ്യണം ബീഫല്ല സോറി മീനെ അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ ഇനിയിപ്പം ചക്കൊന്ന് അരപ്പിടട്ടെ അല്ലെന്നുണ്ടെങ്കിൽ യോശാന് ഇപ്പൊ ഒരു ഒന്നര ആയെങ്കിലും കൊടുക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള അവസ്ഥയാണ് പെട്ടെന്ന് ഒന്ന് ചക്ക റെഡി ആക്കട്ടെ ചക്കക്ക് അരപ്പെടുത്തോണ്ടിരുന്നപ്പോഴാണ് ജീരകം തീർന്നുപോയത് അറിഞ്ഞത് ആ ഇതിപ്പോ എല്ലാ വീടുകളിലും കടയുള്ള വീടുകളിലെയൊക്കെ അവസ്ഥ ഇതാക്കിയും കേട്ടോ കാരണം നേരത്തെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്ത സാധനങ്ങളെല്ലാം സ്റ്റോക്ക് ചെയ്ത് വെക്കും പുറത്തുനിന്ന് എടുക്കണമെങ്കിൽ ഇതിപ്പം അകത്ത് ഇവിടെ കടയുള്ളത് കൊണ്ട് തിരുവത്തിരുപ അന്നേരം പോയി എടുക്കുകയാണ് കേട്ടോ നേരത്തെ ആണെങ്കിൽ സവാളയാണെങ്കിലും കൊച്ചുള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും എല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കും എത്ര വേണമെങ്കിലും ഇപ്പൊ സവാളയാണെങ്കിൽ ചില സമയത്ത് ഞാൻ പാചകം ചെയ്യുമ്പോഴായിരിക്കും അയ്യോ ഇല്ലല്ലോ എന്ന് ഓർക്കുന്നത് പിന്നെ അവിടെ വരെ പോകാൻ മടിയുള്ളതും കൊണ്ട് ഉള്ളതും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുകയും ചെയ്യും എല്ലാ കാര്യങ്ങളും ഇപ്പൊ അങ്ങനെയാണ് കേട്ടോ ഇപ്പൊ അതുകൊണ്ട് ഒന്ന് രണ്ട് ദിവസമായിട്ട് ഞാൻ ഇതില് കൂടുതൽ വീട്ടിൽ എടുത്തുവെക്കുന്നുണ്ട് പിന്നെ മസാലകളൊക്കെ ആണെങ്കിൽ ജീരകമാണെങ്കിലും ഉലുവയാണെങ്കിലും ഉലുവ ആണെങ്കിലും ആണെങ്കിലും ഒരു കവർ എടുക്കാൻ പോകുമ്പോ ഇപ്പൊ ഒരു രണ്ട് കവറിങ് എടുത്തുകൊണ്ട് വരും പിന്നെ തീരുമ്പോഴായിരിക്കും അടുത്ത് എടുക്കുന്നത് എങ്കിലും കൂടുതലും അവിടെ നിന്ന് എടുക്കണ്ട സാധനങ്ങളായിരിക്കും വീട്ടിൽ സ്റ്റോക്ക് കാണത്തില്ല ഇത് ഞാൻ ലാസ്റ്റില് അരപ്പെട്ടിട്ട് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചത് എനിക്ക് കമന്റ് വന്നതാണ് മേളിൽ ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി നോക്കൂ നല്ല രുചിയായിരിക്കും എന്ന് അങ്ങനെ ചെയ്തതാണ് ഞാൻ പൊതുവെ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിക്കാറില്ല അരപ്പ് സാധാരണ അരപ്പ് ഇട്ടിട്ട് ഉപ്പ് ഇട്ട് അടച്ചു വെച്ചിട്ട് വേവും നന്നായിട്ട് ഒന്ന് ആവി വരുമ്പോൾ വേവിച്ചെടുക്കുകയാണേ ചക്ക വേവിക്കാൻ വെച്ചപ്പോൾ ഞാൻ വെള്ളം ചേർത്തില്ല കാരണം ഓൾറെഡി ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് അതിൽ നിന്ന് വെള്ളം ഇറങ്ങും അത്രയും വെള്ളം മതിയായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറഞ്ഞു ഉള്ളൂ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് നല്ലതായിട്ട് ചക്ക കിട്ടിക്കട്ട നല്ല ഒറിജിനൽ എന്താണ് രുചിയായിരുന്നു ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അയ്യേ എന്നൊക്കെ തോന്നുമായിരിക്കാം പക്ഷേ ഒരു കാലം ഉണ്ടായിരുന്നു കുഞ്ഞിലെ അമ്മ ഇതുപോലെ കപ്പയോ ചക്കയോ ഒക്കെ ഇളക്കി കഴിഞ്ഞിട്ട് തുടുപ്പെന്ന് പറയും ഇതിപ്പോ ചപ്പാത്തിയുടെ പോലാണ് ആ തുടുപ്പിന് വേണ്ടി ഞങ്ങൾ ഇരിക്കുവായിരുന്നു കേട്ടോ അത് ഇങ്ങനെ നക്കി കഴിക്കാനായിട്ട് കാണുമ്പോ ഇപ്പൊ ഒരു വൃത്തിയുടെ തോന്നും പക്ഷെ അന്ന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു അപ്പൊ മീൻകറി റെഡിയായി ചക്ക വേവിച്ചത് റെഡിയായി ആ നല്ല കോമ്പിനേഷൻ ഇതായിരുന്നു നല്ല കുറെ നാളുകൾക്ക് ശേഷമാണ് തലക്കറി വെച്ചത് കേട്ടോ ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം അടുപ്പിച്ചടിപ്പിച്ച് തലക്കറി വെച്ചു എന്താണ് ഇപ്പൊ ആദ്യമായിട്ട് ഇതുവര ചക്ക കിട്ടാത്തവരാണെങ്കിൽ ഒരു വിഷമം തോന്നും എന്തായാലും കഴിച്ചു കാണിപ്പിച്ചൊന്നും കുതിപ്പിക്കുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മീൻ അച്ചാറിട്ടത് ഏർ പാത്രത്തിലോട്ട് കോരണമെന്നോ കുപ്പിക്കാത്തത് അപ്പോ ഇതാണ് മീനച്ചാർ ചില സമയം ഭയങ്കര ഡ്രൈ ആയിരിക്കും ചില സമയം ഇത്തിരി ഒരു ലിക്വിഡ് പോലൊക്കെ തോന്നും അത് എണ്ണയിലും വിനാഗിരിയിലും ഡിപ്പെൻഡാണ് കേട്ടോ കാരണം വിനാഗിരി ഇത്തിരി ഒന്ന് കൂടിയാല് അതായത് ഞാനിപ്പോ വിനാഗിരി എല്ലാ അച്ചാറുകൾക്കും ചേർക്കുന്നത് ഒട്ടും സ്ട്രോങ് അല്ലാത്ത വിനാഗിരിയാണ് ചേർക്കുന്നത് കേട്ടോ അത് എന്റെ അച്ചാർ മേടിച്ചവർക്കറിയാം അപ്പൊ ഇത് ഇന്നലെ ഇട്ടതേ ഉള്ളൂ കഷ്ണത്തെ പിടിക്കുമ്പോഴൊക്കെ ഇത്തിരി കൂടി അങ്ങ് ഡ്രൈ ആവും അപ്പൊ ഞാൻ ദോശയുടെ കാര്യം പറഞ്ഞില്ലേ ദോശ മാവിനെ അരച്ചു വെച്ചത് ഇത് പിറ്റേന്ന് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയാണ് നന്നായിട്ട് ഫെർമെൻറ്റൊക്കെയായി ആയി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ടായിരുന്നു സാധാ മാവിന്റെ കൂട്ട് പക്ഷേ ദോശ ചുട്ടുകഴിഞ്ഞപ്പോ ആ സാധാ മാവ് എടുക്കുന്നതിൻ്റെ അത്ര അതായത് ഒരു സ്പൂണാണ് ആണ് എൻ്റെ കണ ഒരു തവിയാണ് എന്റെ കണക്ക് ആ തവിക്ക് ഒഴിച്ചപ്പോൾ ഒട്ടും കട്ടിയില്ല സോഫ്റ്റ് കാരണം തിരിച്ചിടാനും പറ്റുന്നില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഒരു തവിക്ക് പോരെ രണ്ട് തവി ഒഴിച്ചാല് ഒരു ദോശയുടെ വലിപ്പമൊക്കെ കിട്ടുന്നുണ്ട് അപ്പൊ എനിക്ക് മനസ്സിലായത് ഇത് മാത്രം ഇട്ട് ദോശ ഉണ്ടാക്കിയാൽ എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ല അപ്പൊ നിങ്ങൾക്ക് വേറെ റേഷ്യോ എന്തെങ്കിലും അറിയാവുന്നുണ്ടേ അതായത് പച്ചരി ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ കമന്റ് ഇടണേ ഞാനത് ഫോളോ ചെയ്യാം പക്ഷെ അതിന് ശേഷം ഞാൻ ഇപ്പം ചെയ്യുന്നത് ഒരു മൂന്ന് ഗ്ലാസ് പച്ചരിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ഗ്ലാസ് ഈ അരിയും കൂടി ഇട്ട് ചെയ്യുമ്പോൾ നല്ല ദോശ കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പൊ ഞാൻ അങ്ങനെയാ ചെയ്യുന്നത് ഈ മാവ് തീർക്കാൻ വേണ്ടിയാണെങ്കിലും കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അന്ന് തന്നെ ഞാൻ പിറ്റേന്ന് വീണ്ടും സാദാ ഉഴു സാദാ നമ്മൾ ദോശയുണ്ടാക്കാനുള്ള അളവെടുക്കുമല്ലോ അങ്ങനെ മാവ് ഉണ്ടാക്കിയിട്ട് കുറച്ച് ഇതും കുറച്ച് ആ മാവും കൂടെ മിക്സ് ചെയ്താണ് ഈ മാവ് തീർത്തത് കേട്ടോ കാരണം കളയാൻ പറ്റില്ലല്ലോ ഇതുപോലും ഇല്ലാത്ത എത്രയോ പേര് കാണും അപ്പൊ ദോഷമാണ് കഴിക്കുന്ന ആഹാരങ്ങൾ ഒരു ഒരു വറ്റുപോലും നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല കേട്ടോ അതെന്റെ ഒരു പോളിസിയാണ് അപ്പോ ഞാൻ ഒരു തവിക്ക് പകരം രണ്ട് തവി ഒഴിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള ദോശ കിട്ടിയത് എന്നിട്ടും അതും ഒത്തിരി കട്ടിയല്ല കേട്ടോ ഒത്തിരി കട്ടി കുറവാണ് സോഫ്റ്റ് ആണ് ടേസ്റ്റും അത്ര വലിയ ടേസ്റ്റ് ഒന്നുമില്ല കേട്ടോ ഒരുമാതിരി ചോറ് അരച്ച് ദോശ ചുട്ടായ ഇങ്ങനെ ഇരിക്കും അതേ ടേസ്റ്റായിരുന്നു അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യണം പ്രത്യേകിച്ച് ഈ അരിയിൽ ദോശയോ ഇഡലിയോ ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ കമന്റ് ഇടാൻ മറക്കല്ലേ அப்போ மீண்டும் புதிய வீடியோயுமே வராம் God bless you